ഈ കാണുന്ന ബൾബിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇരിക്കുന്നത്. അപ്പൊ ഇത് ആദ്യം അഴിച്ചു നോക്കാം. ബൾബിന്റെ കവർ അഴിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ലൈറ്റിൻ്റെ ഒരു ബോർഡ് കാണാം. ഇതിനകത്ത് ആ ഒരു ഒറ്റ സ്ക്രൂ ഉള്ളത്, അത് അഴിക്കാം. ഇത് അഴിച്ചു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതേപോലത്തെ ഒരു ബാറ്ററി ഉണ്ടാവും. ഈ ബാറ്ററിയുടെ വയറൊക്കെ കട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ 3.99 വോൾട്ട്, അതായത് ഇതിൻ്റെ 4 വോൾട്ട് ആണ് ഇതിനകത്ത്, 0.4 AH. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ബാറ്ററി വെച്ച് നോക്കാം. ഇത് 0. ഇതല്ല, 2000 mAh ആണ്, അതായത് 2 ആമ്പിയർ വരും. 3.7 വോൾട്ട്, വോൾട്ട് ഏതാണെങ്കിലും ആമ്പിയർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലൈറ്റിന് ടൈം കിട്ടും. അതായത് അതിൻ്റെ ഒരു ലൈറ്റ് കത്തിക്കിടക്കാനുള്ള ഒരു ടൈം അത്രയും കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു ലിഥിയം അയൺ ബാറ്ററി എടുത്തത്. എല്ലാത്തിലും ഈ ഒരു ബാറ്ററിയാണ് എല്ലാ സാധനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ട്രിമ്മറാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും എന്ത് സാധനത്തിലാണെങ്കിലും ഇതേ ടൈപ്പ് ഇതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ നെഗറ്റീവ് വശം ബ്ലാക്ക്, അപ്പോൾ ഈ ലൈറ്റിൻ്റെ ബ്ലാക്ക് വയർ നെഗറ്റീവിൽ കൊടുക്കാം. ചുമപ്പ് വയർ നമുക്കിതിൻ്റെ പോസിറ്റീവിൽ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം ബാറ്ററി ഫിക്സ് ചെയ്തിരുന്നു വെച്ചാൽ ഒരു ഗ്ലൂ ഗണ്ണ്, അത് അവൻ ആ സൈഡിൽ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഹീറ്റ് ചെയ്ത് അതൊന്ന് ഫ്രീ ആക്കിയിട്ട് ഈ ബാറ്ററി അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ബോർഡും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് അത് ഫിക്സ് ചെയ്യാം. അപ്പോൾ അത് പിടിപ്പിച്ചു കൊടുക്കാം. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതാ ഇതിലേക്ക് കൂടി ഇങ്ങനെ കണക്ഷൻ വരുമ്പോൾ ബൾബ് കത്തുന്നുണ്ടോ? കത്തുന്നുണ്ട്. അപ്പോൾ അത് സക്സസ്സായി. ഈ കാണുന്നത് DC ബൾബും പുറത്ത് കാണുന്നത് AC ബൾബും, അതായത് കറണ്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കത്തുന്നത്. ഇനി നമുക്കിതിൻ്റെ കവർ വെച്ച് കൊടുക്കാം. നമുക്കിത് നോർമൽ യൂസ് ഭിത്തിയിലൊക്കെ ഭിത്തിയിലെ ഹോൾഡറിൽ കണക്ട് ചെയ്യാനല്ലാതെ നമുക്ക് സാധാ പോലെ ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഈ ബൾബ് ഈ ഹോൾഡറിലേക്ക് വെച്ചിട്ട് ഇത് നേരെ പ്ലഗ് ബോക്സിൽ കൊണ്ട് കുത്തി ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ബൾബ് കത്തിക്കിടക്കുകയും ചെയ്യും, അതിനോടൊപ്പം ചാർജും കയറും. നമുക്കിത് എവിടെയും എടുത്തുകൊണ്ട് നടക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ടോർച്ച് പോലെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ചാർജ് കയറിക്കോളും, അല്ലാതെ ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. വീഡിയോ തീർക്കുന്നതിന് മുന്നായിട്ടൊരു കാര്യം പറയാനുണ്ട്, ലെഡ് ആസിഡ് ബാറ്ററി എല്ലാം മോശമല്ല. കാരണം വണ്ടികളിൽ ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതായത് വീഡിയോയുടെ ആദ്യം കാണിച്ച ബാറ്ററി, കറുത്ത ബാറ്ററി, അത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. പിന്നെ ലിഥിയം അയൺ ആണ് രണ്ടാമത്തെ വെച്ച ബാറ്ററി. അപ്പോൾ ലിഥിയം അയൺ വണ്ടിയിൽ ഉപയോഗിക്കും, ലെഡ് ആസിഡും വണ്ടികളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ വീട്ടുപകരണ സാധനങ്ങളിൽ ഇവർ ലെഡ് ആസിഡ് വെക്കുന്നത് ഒന്ന് കമ്പനിക്ക് പ്രോഫിറ്റ് കൂട്ടാനായിരിക്കും, അത് എൻ്റെ ഒരു ഊഹമാണ്. കാരണം അല്ലെങ്കിൽ ഇതേപോലെ പെട്ടെന്നൊട്ടെന്ന് ചീത്തയിൽ പോകില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ സാധനം മാനുഫാക്ചർ ചെയ്യുന്നത് ചിലപ്പോൾ 2 വർഷത്തിന് മുന്നേ ആയിരിക്കും. ഇത് കസ്റ്റമറുടെ കയ്യിലെത്തുന്നത് 1 കൊല്ലം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത്ര നാളിരുന്ന് കഴിയുമ്പോൾ എല്ലാ വെള്ളവും ചൂടൊക്കെ കൊണ്ട് പറ്റിപ്പോവും. അത് തന്നെ കാര്യം, അതൊക്കെ തന്നെയാണ് ഈ ലെഡ് ആസിഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ബാറ്ററി വാട്ടർ അതിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ പിന്നെ അതൊക്കെ മെനക്കേടാണ്. അതിനുള്ളത് ഇതേപോലെ ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണിയും തീർക്കാം, പുതിയ സാധനം മേടിക്കാൻ വേണ്ട. ഈ ലിഥിയം അയൺ ബാറ്ററിയൊക്കെ നമുക്ക് ഓൺലൈനിൽ ഒരു സെറ്റായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ 40 രൂപ 35 രൂപ അത്രയും വില വെച്ച് വീഴുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ. പിന്നെ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിച്ചോ, സബ്സ്ക്രൈബ് ചെയ്തോ. Thanks for watching.